നമസ്കാരം. ഇന്നത്തെ വീഡിയോ ചില രക്ഷിതാക്കളുടെ ചോദ്യങ്ങളിൽ നിന്നാണ്. എന്താണ് ചോദ്യം എന്ന് വെച്ചാൽ, സ്വാഭാവികമായി രക്ഷിതാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മിടുക്കരല്ലാത്ത ഏവറേജ് ആയിട്ടുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ, അതായത് പരീക്ഷയ്ക്ക് മാർക്ക് കുറയണം. മാർക്ക് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ടീച്ചേഴ്സിനോട് പരാതി അല്ലെങ്കിൽ വിഷമം അല്ലെങ്കിൽ അഭിപ്രായം എന്നുള്ള രൂപത്തിലൊക്കെ അറിയിക്കുമല്ലോ. അത്രത്തിൽ മാർക്ക് കുറഞ്ഞിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം, എന്താണ് കാര്യം. പിന്നെ ചെറുതായിട്ട് ടീച്ചർ ശ്രദ്ധിക്കുന്നില്ല എന്ന രൂപത്തിലുള്ള കുറ്റപ്പെടുത്തലോ, അതായത് കുട്ടിയോട് ചോദിക്കുമ്പോൾ കുട്ടി ഓട്ടോമാറ്റിക്കലി അത്ര എന്തെങ്കിലും പരാമർശം നടത്തിയിട്ടുണ്ടായിരിക്കാം വീട്ടിൽ, അത് കൂടി എടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു അഭിപ്രായപ്പെട്ടത് നടത്തുക, പ്രത്യേകിച്ച് ക്ലാസ് ടെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അത്തരം ചില കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും കുട്ടിക്ക് മാർക്ക് കുറയുന്നു. അപ്പോൾ വീണ്ടും രക്ഷിതാവ് സ്കൂളിൽ വരുന്നു, കുട്ടി ക്ലാസ് ടീച്ചറായി സംസാരിക്കുന്നു, മറ്റുള്ളവരൊക്കെ ആയിട്ട് സംസാരിക്കുന്നു, അധ്യാപകരായിട്ട് സംസാരിക്കുന്നു, അതാത് വിഷയങ്ങൾ എടുക്കുന്നവരൊക്കെ സംസാരിക്കുന്നു, അങ്ങനെ മാർക്ക് കുറയുന്നു. അപ്പോൾ പിന്നീട് ഇങ്ങനത്തെ പരാതികളൊക്കെ വരുമ്പോൾ ടീച്ചേഴ്സും സ്വാഭാവികമായിട്ട് ഒന്ന് കരുതിയിരിക്കും, ഈ കുട്ടിയെ കൂടുതലായി ശ്രദ്ധിക്കും, കുട്ടിക്ക് പഠിക്കാൻ കൊടുക്കും, അങ്ങനെ കാര്യങ്ങൾ, അതായത് അടുത്ത പ്രാവശ്യമെങ്കിലും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കണമെന്നുള്ള ആ നിശ്ചയത്തോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി ടീച്ചേഴ്സ് പ്രവർത്തിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ടും മാർക്ക് കിട്ടുന്നില്ല. അപ്പൊ വീണ്ടും ഇതുപോലെ ക്ലാസ് ടെസ്റ്റ് ഒക്കെ വരുന്നു വീണ്ടും. അപ്പോൾ അതുപോലെ മാർക്ക് കിട്ടുന്ന വന്ന ഉദ്ദേശത്തോടുകൂടി കുട്ടിയുടെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ്. അപ്പൊ കുട്ടി എന്ത് ചെയ്യുന്ന വെച്ചാൽ, വീണ്ടും ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നില്ല. അപ്പൊ ഉടനടി രക്ഷിതാവിനോട് വിളിച്ചു പറയുന്നു, അതാ കുട്ടി പഠിക്കാണ്ട് വരുന്നു, കുട്ടി ഹോംവർക്ക് ചെയ്യാണ്ട് വരുന്നു, ഇന്നെ കാര്യങ്ങൾ ഇത്ര പ്രാവശ്യം എഴുതി വരുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് വരുന്നു. അപ്പോ അങ്ങനെയുള്ള കംപ്ലൈന്റ് പറഞ്ഞിട്ട് ഈ കുട്ടി പഠിച്ചു വരാത്തതിന്റെ ബാധ്യത തങ്ങളിലല്ല എന്നും അതിന്റെ ഉത്തരവാദിത്വം കുട്ടി വീട്ടിൽ പോയി പഠിക്കാത്തതാണെന്നും അങ്ങനെ പഠിക്കാത്തത് ശ്രദ്ധിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം രക്ഷിതാവിലാണെന്നും വരുത്തി തീർക്കുന്നതാണ് ആ ടീച്ചേഴ്സ് ശ്രമിച്ചിരുന്നത്. പക്ഷെ രക്ഷിതാവ് വേറെയാണ് ഉദ്ദേശിക്കുന്നത്, ആ ഭാഗത്ത് ഖണ്ഡിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. രക്ഷിതാവ് പറയുന്നത് എനിക്ക് അത് കേട്ടപ്പോൾ രസകരമായി തോന്നി, 10 മുതൽ 4 മണി വരെ വിദ്യാലയത്തിലാണ് തന്റെ കുട്ടിയെന്നും കുട്ടീനെ പഠിപ്പിക്കേണ്ടതായ ഉത്തരവാദിത്വം ടീച്ചർക്കാണെന്നും ഏതൊക്കെ വിഷയങ്ങൾ അവിടെ പഠിപ്പിക്കുന്നുണ്ടോ ആ വിഷയങ്ങളൊക്കെ കുട്ടിക്ക് പഠിച്ചിരിക്കേണ്ട രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ടീച്ചർക്ക് എന്നുമാണ് രക്ഷിതാവ് പറയുന്നത്. രക്ഷിതാവിന്റെ നിർബന്ധമില്ലാതെ കണ്ട് കുട്ടി വീട്ടിൽ ചെന്ന് ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതാണ് എന്നാണ് രക്ഷിതാവിന്റെ അഭിപ്രായം. കാരണം രക്ഷിതാവ് വൈകിയാണ് വീട്ടിലെത്തുന്നത്, ജോലി കഴിഞ്ഞ് വൈകിയാണ് വീട്ടിലെത്തുന്നത്, കട പൂട്ടിയിട്ടൊക്കെ വരുന്ന രക്ഷിതാക്കളുണ്ട്. അപ്പൊ അവർക്ക് വന്നിട്ട് 10 മണിക്ക് വരുന്ന രക്ഷിതാവിന് കുട്ടിയുടെ കാര്യം നോക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പോ കുട്ടിക്ക് അത്ര ഒരു ശീലം ഉണ്ടാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം അധ്യാപകർക്കാണ് എന്നുള്ള രൂപത്തിലാണ് രക്ഷിതാവിന്റെ വാദം. അപ്പൊ അവിടെ രണ്ട് വാദങ്ങൾ ആണുള്ളത്. ഒന്നാമത്തെ വാദം എന്താണെന്നോ ഒന്നുകൂടി വിശദമാക്കി തരാം. അതായത് കുട്ടി പഠിക്കുന്നില്ല, പഠിക്കുന്നത് അല്ലെ ഹോംവർക്ക് ചെയ്തൊക്കെ വരേണ്ടത് അല്ലെങ്കിൽ ഇമ്പോസിഷൻ എഴുതി വരേണ്ടത് ഒക്കെ വീട്ടിലാണെന്നും വീട്ടില് കുട്ടി ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്വം രക്ഷാകർത്താവിനാണെന്നും രക്ഷാകർത്താവ് അത് നോക്കാത്തതിന്റെ ഫലമായിട്ടാണ് കുട്ടി പഠിക്കാണ്ട് വരുന്നതും എന്നും അതുകൊണ്ട് പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നു എന്നാണ് ടീച്ചേഴ്സിന്റെ വാദം. അപ്പൊ ഇവിടെ ഈ പ്രശ്നം ഇങ്ങനെ വന്നപ്പോ എനിക്കത് കാര്യമായിട്ട് തോന്നി. അത്തരത്തില് ഞാൻ എന്റെ അധ്യാപക സുഹൃത്തുക്കളായിട്ട് ഈ കാര്യം ഒന്ന് പങ്കുവച്ചു. പലരായിട്ടും ഡി ആർ ജിമാരൊക്കെ ആയിട്ട് പോയിട്ടുള്ള ചില അധ്യാപക സുഹൃത്തുക്കളായിട്ട്, അപ്പൊ അതില് ഒരു അധ്യാപക സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യം അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോ അതെനിക്ക് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയി തോന്നി, രസകരമായി തോന്നുന്നു. അത്ര കാര്യമാണ് അവിടെ ആരംഭിക്കുന്നത് ശ്രമിക്കുന്നത്. അതായത് ഇങ്ങനെ സംഭവിക്കാനായിട്ടുള്ള കാരണം വിദ്യാർത്ഥിയുടെ പഠനവും അധ്യാപകന്റെ പഠിപ്പിക്കലും രണ്ടും രണ്ടായി കാണുന്നുകൊണ്ടാണ് അത്ര ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഓർത്ത് നോക്കിയപ്പോൾ അത് ശരിയാണെന്ന് തോന്നി എനിക്ക്. കാരണം രണ്ടും രണ്ടാണോ, വിദ്യാർത്ഥി പഠിക്കുന്ന ആ പ്രക്രിയ, അധ്യാപകൻ പഠിപ്പിക്കുന്ന പ്രക്രിയ, അത് രണ്ടായിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്നതാണ് പ്രശ്നം. ചില ടീച്ചിങ് മെത്തേഡ്സിൽ അങ്ങനെയാണ് ഉള്ളത്. പക്ഷെ ഇപ്പോൾ സമകാലീന രംഗത്തുള്ളത് അത്രയും വേർതിരിവില്ല. വിദ്യാർത്ഥിയുടെ പഠനം അധ്യാപകന്റെ പഠിപ്പിക്കലും ഒന്ന് തന്നെയായിട്ടാണ് പോകേണ്ടതെന്ന ആ രൂപത്തിലാണ് ഈ ശിശു കേന്ദ്രീകൃതം അല്ലെങ്കിൽ അതിൽ കൂടെ ആക്ടിവിറ്റി മെത്തേഡ് എന്നിവയൊക്കെ അർത്ഥമാക്കുന്നത് എന്ന വിശദീകരണം എനിക്ക് ഈ വക പ്രശ്നങ്ങൾക്ക് വളരെ ഉചിതമായി തോന്നി. ഈ രണ്ട് ന്യായങ്ങൾ കാര്യങ്ങൾ കിടക്കും. അപ്പോൾ അത്തരത്തിൽ 10 മുതൽ 4 വരെ
ഉള്ള സമയത്ത് അത്തരം ഒരു മെത്തഡോളജി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വക പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മുടെ ഒരു ചിന്താതിന്റെ പഠിപ്പിക്കൽ ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു രക്ഷിതാവ് വന്നിട്ട്. അതായത് വയലിന്റെ കാര്യമാണ് പറഞ്ഞത്. ആഴ്ചയിൽ ഒരിക്കൽ ഒരു മണിക്കൂർ വീതമുള്ള വയലിൻ ക്ലാസ്, കുട്ടികൾക്ക് അവിടെ വേണമെങ്കിൽ 5 മിനിറ്റ് ഒക്കെ കിട്ടുള്ളൂ സ്വന്തമായിട്ട് വയലിൽ ഉപയോഗിക്കാനായിട്ട്. എങ്കിലും അവൻ അത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ഖണ്ഡിച്ചുകൊണ്ട് ടീച്ചേഴ്സ് അതായത് വിഷയത്തിന് പറയുന്നുണ്ടായി, വയലിനും ഈ വക വിഷയങ്ങളും വ്യത്യസ്തമാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ടൊക്കെ രക്ഷിതമായിട്ട് ശ്രമിച്ചൊക്കെ ഉണ്ടായി. ഒരു സൗഹൃദാന്തരക്ഷിതരുള്ള സംഭാഷണങ്ങളായിരുന്നു വാ, അല്ലാണ്ട് ദേഷ്യം വന്നിട്ടോ മറ്റുള്ളതൊന്നല്ല. പക്ഷെ എന്നിരുന്നാലും അവിടെ നിലനിൽക്കുന്നത് കുറച്ച് ഗഹനമായ ഒരു അധ്യാപന തത്വമല്ലേ, ടീച്ചിങ് മെത്തഡോളജി അല്ലേ എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് തയ്യാറാക്കിയത്. അത്തരത്തിലുള്ള കാര്യം, ആ ഒരു പ്രശ്നമാണ് നമുക്കുള്ളത്. അതായത് ക്ലാസ്സുകളിൽ പഠനം നടക്കേണ്ടതല്ലേ, അതോ അതിന്റെ ആവർത്തന സ്വഭാവമുള്ള പഠനങ്ങൾ, ആവർത്തിച്ച് പഠിക്കാന്നുള്ള ഇമ്പോസിഷൻ എഴുതുക, മറ്റൊക്കെ ചെയ്യുക, കുറെ വായിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് പഠിക്കുക എന്നുള്ള രീതിയിൽ നിന്ന് മാറ്റം വന്നിട്ടുള്ളതല്ലേ ഇപ്പോഴത്തെ മെത്തഡോളജി. കാരണം ആ പടം പഠിക്കുന്നതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ളതല്ലേ ഇപ്പോഴത്തെ മെത്തഡോളജി എന്നുള്ളത്. അപ്പൊ അതിന് പ്രശ്നമായിട്ട് പറയപ്പെടുന്നത് നമ്മുടെ വർക്ക്ഷീറ്റുകളും അവരുടെ പ്രവർത്തനാധിഷ്ഠിതമായ കാര്യങ്ങളൊക്കെ ക്ലാസ്സുകളിൽ കൂടെ മുന്നേറുമ്പോൾ ഇത്തരത്തില് വിദ്യാർത്ഥിയുടെ പഠനവും അധ്യാപകന്റെ പഠിപ്പിക്കലും ഒന്നായി മാറുന്നു. അപ്പൊ ഇതൊക്കെ സാധ്യമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും പലരും പല സമയങ്ങളിലായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്, സാധ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇനി ഇത്തരത്തിലുള്ള പ്രേരണ ശരിക്കും കൊടുക്കണമെന്നൊക്കെ കുട്ടിക്ക്, അത്തരത്തിൽ വീട്ടിൽ ചെന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്തു വന്നാലുള്ള ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാല് ക്ലാസ്സിൽ കൊണ്ടുവരേണ്ടതാണ്, അത് വരച്ച് പരിശീലിക്കേണ്ടതാണ്, എഴുതി പരിശീലിക്കേണ്ടതാണ്, വായിച്ച് പരിശീലനം വേണ്ടതാണ്. ഇങ്ങനെയുള്ള ചെയ്യാനുള്ള ഒരു പ്രേരണ കൊടുക്കാനായിട്ടുള്ള സഹായിയായ അധ്യാപകന് വർത്തിക്കുമെന്ന ആ സങ്കല്പമാണ് ഇവിടെ അധ്യാപകർ യാഥാർത്ഥ്യമാക്കി തീർക്കേണ്ടത്. അതുപോലെ തന്നെ അതൊക്കെ കഴിഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ അവന് അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ, ക്ലാസ്സിൽ അവതരിപ്പിക്കാനുള്ള അവസരങ്ങളും അവതരിപ്പിച്ചു കഴിഞ്ഞാലുള്ള പ്രോത്സാഹനമൊക്കെ കിട്ടുമ്പോൾ അവൻ ഒരു പ്രത്യേക തരത്തിലുള്ള സന്തോഷം വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നു എന്നാണ് ആ ടീച്ചിങ് മെത്തഡോളജി പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇവിടെ അവതരിപ്പിക്കുന്നു, അത് ടീച്ചിങ് മെത്തഡോളജി ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. ഇത് പറ്റുമോ പറ്റില്ലേ എന്നുള്ള ചോദ്യങ്ങൾ വന്ന് വരാം, പക്ഷെ പലയിടത്തും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന കാര്യം പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ട് ഇത്തരത്തിൽ വ്യത്യസ്തമായി കാണാതെ കണ്ട് രണ്ട് പ്രവർത്തനങ്ങളും ഒന്നായി കണ്ടുകൊണ്ട് നീങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.